നമസ്കാരം എല്ലാവർക്കും ഫ്രീ നെറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുകയാണ്. വീഡിയോ പൂർണ്ണമായി കാണുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. December 13 മുതൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവിനെതിരെ രക്ഷിതാക്കൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിലെ രക്ഷിതാക്കളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ യൂണിഫോം നിർബന്ധമാക്കിയ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി അറിയുവാൻ സാധിച്ചു. സ്കൂളുകളിൽ November 1 ഈ വർഷത്തെ അധ്യയനം ആരംഭിച്ചത്. ഇനി ഏകദേശം 3 പഠനം മാത്രമേ ഈ വർഷം ഉണ്ടാകുകയുള്ളൂ. പെട്ടെന്ന് യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയതിൽ കുറെ രക്ഷിതാക്കൾ വിഷമത്തിലാണ്. അവർ വിവിധ കാരണങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് യൂണിഫോം വാങ്ങുന്നതിന് ചില രക്ഷിതാക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഈ മഹാമാരി കാലത്ത് പല ആൾക്കാർക്കും ജോലി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്കൂളുകളിൽ പോകുന്നത്. പെട്ടെന്ന് യൂണിഫോം നിർബന്ധമാക്കിയ നടപടിയിൽ അവർ ഞെട്ടലിലാണ്. കോവിഡ് നിലനിൽക്കുന്ന ഈ സമയത്ത് യൂണിഫോം ധരിച്ച് സ്കൂളുകളിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ദിവസവും യൂണിഫോം ധരിച്ച് സ്കൂളുകളിൽ പോകുന്നത് സുരക്ഷാ ലംഘനത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. പെട്ടെന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും എത്രയും വേഗം സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കണമെന്നും ഒരു കൂട്ടം രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.